ഇല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഈ സിൽവറൊക്കെ ഒട്ടിച്ച് വെച്ച് ഇങ്ങനെ ഒരു സാധനം വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണതാണെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, അതെൻ്റെ തന്നെയാണ്, ഇതൊക്കെ ഇട്ടാണ് ഞാൻ ലാലേട്ടൻ്റെ അടുത്തോട്ട് പോകാൻ പോകുന്നത്. എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ കോട്ടൊക്കെ എടുത്തന്നപ്പോഴും ഒന്നാമത് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കോസ്റ്റ്യൂം കൂടെ കൊണ്ടുവന്ന് വീണ്ടും എന്നെ ഞെട്ടിച്ച്. ഞാൻ സാധാരണ ഈ നമ്മുടെ വലിയ ഇവൻ്റൊക്കെ നടക്കുമ്പം, അവാർഡ് നൈറ്റൊക്കെ നടക്കുമ്പോൾ ഡാൻസേഴ്സ്, വലിയ ആങ്കേഴ്സ്, ഈ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കോട്ടൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കും കിട്ടി. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എനിക്കും ഇങ്ങനെ ഒരു കോട്ടൊക്കെ കിട്ടി. എന്തായാലും ഇനി എൻ്റെ സെൽഫ് ഇൻട്രോ പറയാനാണ് എന്നെ കൊണ്ടിരുത്തി. എന്നിട്ട് ഞാൻ കോട്ടിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് അഖിൽ, കുട്ടിയെങ്കിലും എല്ലാവരും വിളിക്കും. കോമഡി സ്റ്റാർസിലൂടെ നിങ്ങൾക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഞാൻ അറിയാമല്ലോ, ഞാൻ റിയാലിറ്റി ഷോ പ്രോഡക്റ്റാണ്. അപ്പോൾ അതായത് ചില മുദ്ര പതിപ്പിച്ചു കൊടുക്കുന്ന റിയാലിറ്റി ഷോ പ്രോഡക്റ്റുകളിൽ അതിലൊന്നാണ് ഞാനും. കോമഡി സ്റ്റാർസിൽ നിന്നും പോയി സിനിമയിലേക്ക് എത്തിയിട്ടാണ് നോബിച്ചേട്ടൻ ബിഗ് ബോസിലേക്ക് വരുന്നത് സീസൺ 3-ൽ, കഴിഞ്ഞ സീസണിൽ. അടുത്ത് കോമഡി സ്റ്റാർസിൽ നിന്നും ബിഗ് ബോസിലേക്ക് വരുന്ന ആൾ ഞാനാണ്. അതിൽ വലിയ സന്തോഷം. നോബിച്ചേട്ടൻ എൻ്റെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ ചിലർ കഴിഞ്ഞ സീസൺ 3-ക്ക് നോബിച്ചേട്ടൻ ചെന്നൈയിലായിരുന്നു ബിഗ് ബോസ്. അപ്പോൾ സീസൺ 3-ക്ക് നോബിച്ചേട്ടനെ ചെന്നൈ വരെ കൊണ്ടാക്കിയ കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു. അന്ന് ചെന്നൈയിലേക്ക് കൊണ്ടാക്കിയിട്ട് നോബിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, അണ്ണാ 100 ദിവസം നിൽക്കണം, ഗംഭീരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ ഐഡിയാസ്. ഞാൻ ഓൾറെഡി എല്ലാ സീസണും കാണുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കും നോബിച്ചേട്ടൻ. അണ്ണ അവിടെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ നോബിച്ചേട്ടൻ ശരിയടാ ഓക്കേടാ എന്നൊക്കെ പറഞ്ഞ് നോബിച്ചേട്ടൻ കയറ്റി വിട്ട് ഞങ്ങളെല്ലാം കരയൊക്കെ ചെയ്തു നോബിച്ചേട്ടൻ കയറിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് അന്ന് ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല, അടുത്ത സീസണിൽ അതേപോലെ നോബിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്, കഴിഞ്ഞ സീസണിൽ നീ എന്നെ ചെന്നൈയിൽ കൊണ്ടാക്കി, അവിടെ ഇരുന്ന് എനിക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞ് തന്നു. ഞാൻ എന്തായാലും 100 ദിവസം അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നീ എന്താ ഇപ്പോൾ പോകുമ്പോണ്ട് ഞാൻ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഞാൻ തരുന്നില്ല, നീ നിൻ്റെ രീതിക്ക് പോയി കളിക്കുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് അവിടേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ 100 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വെഞ്ഞാറമ്മൂട്ടി വന്നത്. അതിന് മുന്നേ ഞാൻ നിന്നെ വെഞ്ഞാറമ്മൂട്ടി കണ്ടതിൻ്റെ കാലടിച്ചൊടിക്കുമെന്നാണ് നോബിച്ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് 100 ദിവസം നിൽക്കണമെന്നുള്ളതാണല്ലോ ഈ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ എനിക്കും ഇവിടെ 100 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.